എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനിജ ജോസ്. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ജനിച്ച് കേരളത്തിൽ നഴ്സിംഗ് ചെയ്ത ഒരു വ്യക്തിയാണ്. 1989 മുതൽ ഞാൻ ഈ നഴ്സിംഗ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് 20 ഇയേഴ്സ് യു കെയിൽ വർക്ക് ചെയ്യുന്നു. കറൻ്റലി ഒരു സീനിയർ നഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് April 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലി നടത്തിയത് 1948. 1950 ഓൺവേഴ്സ് എല്ലാ വർഷവും April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയി ലോകം എമ്പാടും ആചരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ ലോകത്ത് എല്ലാവരെയും ഈ ഗ്ലോബൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും എല്ലാ വർഷവും അവർ ഒരു സ്പെഷ്യൽ തീം എടുത്ത് ആ സ്പെഷ്യൽ ഹെൽത്ത് കെയർ ഇഷ്യൂസ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ എടുത്ത് അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 194 കൺട്രീസിന് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി അംഗത്വമുണ്ട്. ഈ വർഷത്തെ തീമായി അവർ എടുത്തിരിക്കുന്നത് എല്ലാവരിലേക്കും അക്സസിബിൾ ഹെൽത്ത് കെയർ എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, ഞാൻ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഡെബ്റ്റ്സ് കാണും, ലോൺസ് കാണും, അതൊന്നും കൺസിഡർ ചെയ്യാതെ എല്ലാ മനുഷ്യർക്കും ആക്സസിബിൾ ഹെൽത്ത് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ വർഷം നിങ്ങൾ കേട്ടിരിക്കും, ഏർലിയർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്തു ദിസ് ഇയർ ഈസ് ദ ഇൻ്റർനാഷണൽ ഇയർ ഫോർ നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അതായത് നേഴ്സസും മിഡ്വൈഫും ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഹെൽത്ത് കെയറിന് വേണ്ടി അഥവാ ഗ്ലോബൽ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന ആ കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഇങ്ങനെയൊരു ഇയറായി അവർ ആദരിക്കുന്നത്. ഫൈനലി എല്ലാവരും റിയലൈസ് ചെയ്ത് ലോകത്ത് നേഴ്സസ് കൂടാതെ നമുക്ക് ഈ ഹെൽത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അതിനുവേണ്ടി അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ വാല്യൂ ചെയ്യുക, അവർ ചെയ്ത കോൺട്രിബ്യൂഷൻ ലോകത്തെ അറിയിക്കുക, ഗ്ലോബൽ ലീഡേഴ്സിനെ റിമൈൻഡ് ചെയ്യുക, ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വർഷം പൊതുവായി ഹോൾ ഇയർ എല്ലാവരും ഇൻ്റർനാഷണൽ ഡേ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്ന ആ ആദരവിനായി നടത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ലോകം എമ്പാടുമായി നടക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് എന്നല്ല അർത്ഥം. കാരണം ഈ ഹെൽത്ത് നമ്മൾ ഡെയിലി എവറി ഡേയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഈ വേൾഡ് ഹെൽത്ത് ഡേ ജസ്റ്റ് ഒരു അവയർനെസ് ആയി മാറുകയാണ്, ഒരു വൺ ഡേ പ്രോഗ്രാമാണ്. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് നേഴ്സസ് ഇതൊരു ഡെയിലി പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറ്റണം നമ്മുടെ ഹെൽത്ത്. നമുക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഫുൾ കെയർ കൊടുക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യുക ഉള്ളത്. പിന്നെ അതെങ്ങനെ കീപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്. ചിലർ ടി വി കാണുന്നതായിരിക്കും, മറ്റു ചിലർക്ക് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും താല്പര്യം, ചിലർ കുക്കിംഗ് പ്രിഫർ ചെയ്യും, ചിലർ മ്യൂസിക് ലിസൺ ചെയ്യും, ചിലർ സോഷ്യൽ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തുമായിക്കോട്ടെ, ആ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ്ഡ് ഹെൽത്ത് ആൻഡ് വർക്ക് ലൈഫിന്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ ഒത്തിരി ജങ്ക് ഫുഡ്സൊക്കെ അവൈലബിളാണ്. അതൊക്കെ മാറ്റി നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ എവറി ഡേ ലൈഫിൽ. ഈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഷ്യൻ്റ് കെയറിൽ. കാരണം നമുക്ക് പ്രോപ്പറായ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പേഷ്യൻസിന് കൃത്യമായ കെയർ കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യുന്നു. ഈ കറണ്ട് സിറ്റുവേഷനിൽ കൊറോണ, COVID-19 എന്ന് പറയുന്ന ആ മഹാമാരിയിൽ കൂടെ നാം എല്ലാവരും, ലോകം എമ്പാടുമുള്ള എല്ലാവരും കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കണം ഇതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം ഈ റിയാലിറ്റി ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. കാരണം നമ്മളാരും എക്സെപ്റ്റ് ചെയ്തില്ല. നമ്മളിപ്പം ചിന്തിക്കുവാണെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെയും ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, ഹെൽത്ത് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നു, ഫൈനാൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു, പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരിലൂടെയും കടന്നു പോകുന്നു ഒരു കാര്യമാണ് ഈ കുഞ്ഞ് കൊറോണ എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത വൈറസ് നമ്മളോട് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന്
റിയാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും ഒരു ഒപ്റ്റിമിസ്റ്റിക്കായി കഴിയുക. കാരണം എനിക്കറിയാം, ഇതിൻ്റെ ഒരു അവസാനം നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതിനായി നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഇതിനെ ഈ ഭൂതലത്തിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ആ ശ്രമത്തിന് ഒരുമിച്ചായി വർക്ക് ചെയ്യാം. എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായി കഴിയുക, നമുക്കൊരു നല്ല പോസിറ്റീവ് റിസൾട്ട് ഇതിൻ്റെ എൻഡിൽ കിട്ടും. ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വേൾഡ് ഹെൽത്ത് ഡേയുടെ. അതിൻ്റെ ഒപ്പം തന്നെ ബി സേഫ് ആൻഡ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് കോവിഡ് 19. താങ്ക് യു വെരി മച്ച്.